നമസ്കാരം. എൻ്റെ പേര് ഗുരുദിലീപ് ജി. വെല്ലി ഓഫ് കമ്മിറ്റിയുടെ ഗ്ലോബൽ ചെയർമാനും യു എൻ റിലീജിയസ് എൻ ജി ഒ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമാണ്. കഴിഞ്ഞ 21 കൊല്ലമായിട്ട് ന്യൂയോർക്ക് സിറ്റിയിലാണ് താമസിക്കുന്നത്. തൃപ്പൂണിത്തുറക്കാരനാണ്. സിസ്റ്റർ സെലിം പരമുണ്ടയിലിനെ 2009 പരിചയപ്പെടുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ജോസ്പിൻ ഡോസ്റ്റീഫിൻ ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. അന്ന് മുതൽ ഏകദേശം 11 നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്. ഒരു സ്വന്തം കുടുംബത്തിലൊരു സഹോദരിയെ പോലെയാണ് എന്നോട് നന്നായിട്ട് പെരുമാറിയിട്ടുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ച് പൊതുവെ മലയാളികൾ ന്യൂയോർക്കിൽ കുറവാണ്, ന്യൂയോർക്ക് സിറ്റിയിൽ കുറവാണ്. പെട്ടെന്ന് ഒരു മലയാളം സംസാരിക്കുന്ന ഒരു സിസ്റ്ററെ പരിചയപ്പെടുകയും പിന്നെ വേറെ കുറച്ച് സിസ്റ്റർമാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് യു എൽ. ഞങ്ങളൊരു മലയാള കമ്മ്യൂണിറ്റി തന്നെ അവിടെ രൂപപ്പെട്ടു എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മൾ ഏത് പ്രോഗ്രാംസിന് വിളിച്ചാലും സിസ്റ്റർ വരാൻ പറ്റുമെങ്കിൽ വന്നിരിക്കും, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് സംസാരിക്കുകയുള്ളൂ, എല്ലാവരോട്ടും നല്ല സ്നേഹത്തിലെ പെരുമാറുകയുള്ളൂ. എന്തെങ്കിലും കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് തുറന്ന് നമ്മളോട് പറയും, ഇതാ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മളത് മാറ്റണം. അതിനൊരു സൊല്യൂഷനും പുള്ളിക്കാർക്ക് പറഞ്ഞു തരും. ഒരു സോഷ്യൽ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് മുൻപന്തിയിലുണ്ടാവും, അത് നേരിടാൻ വേണ്ടി. ഒരു നമ്മളെ സംബന്ധിച്ചൊരു അഭിമാനമാണ് സിസ്റ്റർ നാട്ടിൽ നിന്ന് വന്ന് തുറന്നു ആൾക്കാർക്ക് വേണ്ടി സേവനം ചെയ്യുന്നു. അതും നാട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ള സമുദായത്തിലുള്ള ആൾക്കാർക്കും മറ്റ് കൾച്ചറിലുള്ള ആൾക്കാർക്കും വേണ്ടി പ്രവർത്തിക്കുന്നു പറഞ്ഞൊരു അഭിമാനം തന്നെ. അപ്പോൾ പെട്ടെന്ന് നാട്ടിലേക്ക് പോകുന്നത് കേട്ടപ്പോൾ എനിക്കൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇത്രയും കാലം ഒരു മെൻറ്റോറിനെ പോലെ, ഒരു സിസ്റ്ററിനെ പോലെ, കുടുംബാംഗത്തെ പോലെ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. പിന്നെ 2015 ഞാൻ യോഗ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ വേൾഡ് യോഗ കമ്മ്യൂണിറ്റിയുടെ രജിസ്ട്രേഷനൊക്കെ ചെയ്ത് അതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് പലരോടും ഞാൻ പേപ്പർ റെക്കമെൻഡേഷൻ ലെറ്റർ ചോദിച്ചിട്ട് ആരും തന്നില്ല. ഇപ്പൊ സിസ്റ്ററോട് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു അതിനെന്താ ഞാൻ ചെയ്യാലോ, നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ അതിൻ്റെ റെക്കമെൻഡേഷൻ തരാം. അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടെ സിസ്റ്ററിനുണ്ട്. ഇപ്പൊ സിസ്റ്ററിനെ പോലെയുള്ളവരാണ് പുതിയ തലമുറയിലുള്ള ആൾക്കാർ ഒരു മാതൃകയെ ആക്കേണ്ടത്. നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഇത്രയും കാലം ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തി, അതും വളരെ മനോഹരമായിട്ട്. നമുക്ക് എപ്പോഴും സിസ്റ്ററിനെ കുറിച്ച് നമുക്ക് അഭിമാനിക്കാം. അപ്പൊ സിസ്റ്ററിന് വേണ്ടിയുള്ള എല്ലാ ഭാവങ്ങളും ഞാൻ നേരിടുകയാണ്. കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങൾ സിസ്റ്റർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ. കൂടുതൽ കൂടുതൽ ആൾക്കാരായിട്ട് ബന്ധപ്പെടുത്തി നമ്മളുമായിട്ട് പരിചയപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ സിസ്റ്ററിന് വേണ്ടി എല്ലാ ഭാവങ്ങളും. താങ്ക് യു.